ഹായ് ഫ്രണ്ട്സ്, സൈക്കോളജിയിലെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. നന്നായി ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം, വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി ആവിഷ്കരിച്ചത്. വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി ആവിഷ്കരിച്ചത് ഗോൾമാൻ. പ്രൈമറി ക്ലാസുകളിലേക്ക് ഏറ്റവും യോജിച്ച പഠന രീതി. പ്രൈമറി ക്ലാസുകളിലേക്ക് ഏറ്റവും യോജിച്ച പഠന രീതിയാണ് കളിരീതി. കളിരീതി ശിശു വിദ്യാഭ്യാസത്തിൻ്റെ ബോധന നടപടിക്രമങ്ങൾ രൂപവൽക്കരിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര്? ശിശു വിദ്യാഭ്യാസത്തിൻ്റെ ബോധന നടപടിക്രമങ്ങൾ രൂപവൽക്കരിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര്? ഫ്രോബൽ. അപകടം ഉണ്ടായേക്കാവുന്ന പരീക്ഷണം ഉൾക്കൊള്ളുന്ന പഠനം പഠിപ്പിക്കാൻ അനുയോജ്യമായ ബോധന രീതി ആണ് പ്രദർശന രീതി. അപകടം ഉണ്ടായേക്കാവുന്ന പരീക്ഷണം ഉൾക്കൊള്ളുന്ന പഠനം പഠിപ്പിക്കാൻ അനുയോജ്യമായ ബോധന രീതിയാണ് പ്രദർശന രീതി. പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്നത് ഏത് തത്വശാസ്ത്ര രീതിയാണ്? പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്നത് ഏത് തത്വശാസ്ത്ര രീതിയാണ്? പ്രാഗ്മാറ്റിസം. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നത് ആരുടെ ആശയമാണ്? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നത് ആരുടെ ആശയമാണ്? മെക്കാളെ. UGC നിലവിൽ വന്ന വർഷം ഏത്? UGC നിലവിൽ വന്ന വർഷം ഏത്? 1953. UGC എന്നാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഒരു പ്രത്യേക വിഷയത്തിലുള്ള കുട്ടികളുടെ നേട്ടം തിട്ടപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ശോധകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. സിദ്ധിശോധകം. ഒരു പ്രത്യേക വിഷയത്തിൽ ഉള്ള കുട്ടികളുടെ നേട്ടം തിട്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ശോധകങ്ങളെ സിദ്ധിശോധകം എന്ന് വിളിക്കുന്നു. എനിക്ക് വേണ്ടി സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കരുത്. ശാസ്ത്രത്തിൻ്റെ അപാര മണൽപ്പരപ്പിൽ വെറും കക്കവാരി കളിച്ച ഒരു കുട്ടി മാത്രമാണ് ഞാൻ. അതിനാൽ എൻ്റെ പേരിൽ പണിയുന്ന സ്മാരകങ്ങൾ ശാസ്ത്രത്തിന് അപമാനമാവും. ആരാണിത് പറഞ്ഞത്? ഐസക് ന്യൂട്ടൺ. ഗണിതശാസ്ത്രത്തിലെ കണക്കുകൾ നിർദ്ധാരണം ചെയ്യുന്നത് പഠിപ്പിക്കാൻ ഏറ്റവും തൃപ്തികരമായ രീതി ഏതാണ്? ആഗമന രീതി. ഗണിതശാസ്ത്രത്തിലെ കണക്കുകൾ നിർദ്ധാരണം ചെയ്യുന്നത് പഠിപ്പിക്കാൻ ഏറ്റവും തൃപ്തികരമായ രീതിയാണ് ആഗമന രീതി. ശാസ്ത്രരീതിയുടെ സത്ത എന്താണ്? ശാസ്ത്രരീതിയുടെ സത്ത അനുമാനിക്കൽ. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ റൂസോ ആവിഷ്കരിച്ച കഥാപാത്രം. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ റൂസോ ആവിഷ്കരിച്ച കഥാപാത്രമാണ് സോഫി. കുട്ടി പാഠത്തിലെ ആശയങ്ങളെ ക്രമീകരിക്കുന്നു എന്നത് ഏത് ബോധന ഉദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ്? കുട്ടി പാഠത്തിലെ ആശയങ്ങളെ ക്രമീകരിക്കുന്നു എന്നത് ഏത് ബോധന ഉദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ്? ഗ്രഹണം. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആവിഷ്കരിച്ചത് ആംസ്ട്രോങ്. പഠിതാക്കളുടെ പങ്കാളിത്തം ഏറ്റവും കുറവുള്ള ബോധന രീതി. പഠിതാക്കളുടെ പങ്കാളിത്തം ഏറ്റവും കുറവുള്ള ബോധന രീതിയാണ് പ്രസംഗരീതി. ഇന്ദ്രിയങ്ങളാണ് അറിവിൻ്റെ വാതിൽ എന്ന സിദ്ധാന്തത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയിട്ടുള്ളത് ഏത് ദർശനമാണ്? ഇന്ദ്രിയങ്ങളാണ് അറിവിൻ്റെ വാതിൽ എന്ന സിദ്ധാന്തത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയിട്ടുള്ളത് ഏത് ദർശനമാണ്? യഥാർത്ഥവാദം. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ഉത്തരവാദിത്വ ബോധം, ആത്മവിശ്വാസം, പരിശ്രമശീലം എന്നിവ വളർത്തുന്നതിനും സഹായിക്കുന്ന രീതി ഗവേഷണ രീതി. യുക്തിപൂർവം ചിന്തിക്കാനും ഉത്തരവാദിത്വ ബോധം, ആത്മവിശ്വാസം, പരിശ്രമശീലം എന്നിവ വളർത്തുന്നതിനും സഹായിക്കുന്ന രീതിയാണ് ഗവേഷണ രീതി. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പിന്നിലുള്ള ആശയം ആരുടെ സംഭാവനയാണ്? ഗാന്ധിജിയുടെ.
തന്നിട്ടുള്ള ലിസ്റ്റിലെ നാല് ഉത്തരങ്ങളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള പരീക്ഷ. തന്നിട്ടുള്ള ലിസ്റ്റിലെ നാല് ഉത്തരങ്ങളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള പരീക്ഷയാണ് നിശ്ചിതോത്തര പരീക്ഷ. നിശ്ചിതോത്തര പരീക്ഷ. കിൻഡർഗാർട്ടൻ സ്കൂളിനെ സംബന്ധിച്ചത് ഏത്? കിൻഡർഗാർട്ടൻ സ്കൂളിനെ സംബന്ധിച്ചത് ഏത്? സ്വയം പ്രവർത്തനം, കളിയിലൂടെയും പാട്ടിലൂടെയും പഠിപ്പിക്കുക, ദാനങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുക. എന്തൊക്കെയാ കിൻഡർഗാർട്ടൻ്റെ പ്രത്യേകതകളാണ്? സ്വയം പ്രവർത്തനമാണ്, കളി പാട്ട് എന്നിവയിലൂടെയാണ് പഠനം, പിന്നെ ദാനങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുക, ദാനം കൊടുത്തും വാങ്ങിയും കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക സമ്മാനങ്ങളിലൂടെ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.